ആലക്കാട്ട് തിങ്കളാഴ്ച നടന്ന സ്ഫോടനത്തിൽ നായചത്ത സംഭവത്തിൽ ആർഎസ്എസ് മുൻ പയ്യന്നൂർ താലൂക്ക് കാര്യവാഹക് ആലക്കാട്ടെ കെ എം ബിജുവിനെതിരെ പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തു കൈകാര്യ നിയമപ്രകാരം പെരിങ്ങോം പോലീസാണ് കേസെടുത്തത്. ബിജുവിന്റെ വീടിന് സമീപത്തെ റോഡിൽ തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് നടന്ന സ്ഫോടനത്തിൽ വളർത്തുനായ തലചിതറിയ നിലയിൽ ചത്തിരുന്നു. വീട്ടിൽ നിന്നും റോഡിലേക്ക് വന്ന നായ കടിച്ചെടുത്തിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് അനുമാനം. സ്ഫോടന ശബ്ദം കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ പെരിങ്ങോം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ചത്ത നായയുടെ ശരീരഭാഗങ്ങൾ സമീപത്തെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിക്ഷേപിച്ച നിലയിലായിരുന്നു. ബോംബിന്റെ അവശിഷ്ടങ്ങളും നായയുടെ രക്തവും മറ്റും സംഭവസ്ഥലത്തുണ്ടായിരുന്നു. നായയുടെ ജഡം ഇയാൾ തന്നെയാണ് തെളിവ് നശിപ്പിക്കുന്നതിനായി മറവു ചെയ്തതെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഈ സംഭവത്തിലാണ് മനുഷ്യജീവന് ആപത്തുണ്ടാകുന്ന രീതിയിൽ നാടൻ ബോംബ് കൈകാര്യം ചെയ്ത കുറ്റത്തിന് ഇയാൾക്കെതിരെ കേസെടുത്തത്. ഇതിനു മുൻപ് 3 തവണകളിലായി പ്രതിയുടെ വീട്ടിൽ സ്ഫോടനം നടന്നിരുന്നതായി പോലീസ് പറയുന്നു. ഒരു സ്ഫോടനത്തിൽ ഇയാളുടെ അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവമുണ്ടായിരുന്നു. മറ്റൊരു സ്ഫോടനത്തിൽ ബിജുവിന്റെ കൈവിരലുകൾ അറ്റുപോയ സംഭവമുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കൊലപാതക കേസിലുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ബിജു കാപ്പ ചുമത്തപ്പെട്ട് മാസങ്ങളോളം ജയിലിലുമായിരുന്നു. ചൊവ്വാഴ്ചയും ബിജു ആലക്കാടിന്റെ വീട്ടിലും പരിസരത്തും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയിരുന്നു. വീട്ടിൽ നിന്നോ പരിസരത്തുനിന്നോ ബോംബ് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. സ്ഫോടനത്തിൽ നായചത്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.